ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഈസി റെസിപ്പിയുമായിട്ടാണ്. ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നോക്കാം. നമുക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറാണ് ഇത്. ഞാനിത് ഒരു 2 കപ്പ് ചെറുപയറാണിത് ഉള്ളത്. ഈ ഒരു കപ്പിന് 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്കിതൊന്ന് താളിക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി ഉടുത്തിട്ടുണ്ട്. 1/10 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് 3 പച്ചമുളക് ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് വേണ്ടത്. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടിയുണ്ട്. ഞാനിവിടെ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ 1 കപ്പ് വെള്ളം ഇവിടെ ചേർത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. ടോട്ടല് 3 കപ്പോളം വെള്ളം ഞാനിത് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത്യാവശ്യത്തിന് നല്ലോണം വെള്ളം ചേർക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണുള്ള ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് പിന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്കതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അതുകൂടെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 6 വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ 6 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യത്തിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലോട്ട് തൂമിച്ച് ഒഴിക്കുകയാണ്. ചെറുപയറും ഇതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ താളിക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അതെനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. താളിക്കുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് വേണം താളിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. ഈ വെറൈറ്റി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറേശ്ശേ ആയിട്ട് ചെറുപയർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശേ ആയിട്ടിത് നമുക്കിതിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു ചെറുപയറിൻ്റെ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പം, ചപ്പാത്തി, ദോശ എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനോ പറ്റും. അപ്പോൾ താങ്ക് യു.